ബോയ്സിന് മാത്രമല്ല ഗേൾസിനും ഹോസ്റ്റൽ ലൈഫ് ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പോകുന്ന ഒരു ഫിലിം ആയിരിക്കും സൂപ്പർ ശരണ്യ. നമ്മുടെ സൂപ്പർ ശരണ്യ എന്ന് പറയുന്ന അപ്കമിംഗ് മൂവിയെ പറ്റി സംസാരിക്കാനാണ് ഇന്ന് പോകുന്നത്. സോ ഹിയർ, വെൽക്കം ടു മൈ ചാനൽ ഹാൻഡ് ചാഷ് കാവോ. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൂപ്പർ ശരണി എന്ന് പറയുന്ന മൂവിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഗിരീഷ് എഡി എന്ന് പറയുന്ന ഒരാളെ, ഒരാളെങ്കിൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മൂവി എന്ന് പറയുന്നത് തണ്ണീർമത്തൻ ദിനങ്ങൾ അതുപോലെ ചാർലി ഒക്കെയാണ്. എന്നാൽ അതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മുക്കുത്തി എന്ന് പേരുള്ളത്. സോ അവരുടെ അപ്പോൾ ആ തണ്ണീർമത്തൻ ദിനങ്ങളിൽ നമ്മുടെ ഗിരീഷ് എഡിയും അതുപോലെ തന്നെ അനശ്വര രാജനും അതുപോലെ നസ്ലനും ഒന്നിക്കുന്ന ഒരു ഫിലിമാണ് സൂപ്പർ ശരണ്യ എന്ന് പറയുന്നത്. ഇതിൽ മമിത ബൈജു, നസ്ലൻ, അനശ്വര രാജൻ, അർജുൻ അശോകൻ, ഇങ്ങനെ നാല് പേരാണ് മെയിൻ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്നത്. കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞ ബോയ്സിന് മാത്രമല്ല ഗേൾസിനും ഹോസ്റ്റൽ ലൈഫ് ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പോകുന്ന ഒരു ഫിലിം ആയിരിക്കും സൂപ്പർ ശരണ്യ. എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് ബോയ്സിൻ്റെ ഹോസ്റ്റൽ ലൈഫ്, അവരുടെ ബോയ്സിൻ്റെ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയൊക്കെ നടക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും കണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഗേൾസിൻ്റെ ഹോസ്റ്റൽ ലൈഫിനെയും അല്ലെങ്കിൽ ഗേൾസിൻ്റെ ആ തിക് ഫ്രണ്ട്ഷിപ്പിനെയും ഒന്നും കാണിച്ച അധികം സിനിമകൾ അറിയിട്ടില്ല. അപ്പോൾ അതുപോലെ ഇറങ്ങുന്ന ഒരു സൂപ്പർ ഹിറ്റാവാൻ പോകുന്ന ഒരു ഫിലിം തന്നെയാണ് സൂപ്പർ ശരണ്യ എന്നത് നമുക്ക് ഉറപ്പിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ സൂപ്പർ ശരണ്യയുടെ ഒരു ഫിലിമിനെ പറ്റി പറയുമ്പോൾ ആദ്യം ഇറങ്ങിയിട്ടുള്ളത് അശുഭമംഗളകാരി എന്ന് പറയുന്ന ഒരു സോങ്ങാണ്. ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഏകദേശം 10 വട്ടെങ്കിലും കണ്ടിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ എനിക്കടക്കം എന്നെപ്പോലെ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പം ഞാനാണെങ്കിലും ഹോസ്റ്റൽ ലൈഫ് ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് ഉണ്ടായിട്ടുള്ള ഒരുപാട് ഗേൾസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. അതിൽ മറ്റേ വാക്സ് ചെയ്യുന്നതും ഫുഡ് വയ്ക്കുക, ക്യാൻറ്റീനിൽ പോകുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ റിയൽ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു സോങ്ങിൽ കാണിക്കുന്നത്. നല്ല അത്യാവശ്യം കോമഡി ഉണ്ടെന്നുള്ള കാര്യവും നമുക്ക് ആ ഒരു പാട്ടെന്ന് തന്നെ എത്രത്തോളം ആ സിനിമയിൽ കോമഡി ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ അർജുൻ അശോകൻ എന്നൊരാൾ നമ്മുടെ ക്യാരക്ടർ നായകൻ്റെ ക്യാരക്ടറിലാണ്, നമ്മുടെ അനശ്വര രാജൻ്റെ നായകൻ എന്ന ഹീറോയുടെ ക്യാരക്ടറിലാണ് വന്നിട്ടുള്ളത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അർജുൻ റെഡ്ഡി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ സൂപ്പർ ശരണ്യ എന്ന് പറയുന്ന മൂവിയിലുണ്ട്. അത് എനിക്ക് കൂടുതൽ കത്തിയത്, അതായത് നമ്മൾ ട്യൂബിലേറ്റ് പെട്ടെന്ന് അങ്ങ് കത്തിയത് ട്രെയിലർ ഇറങ്ങിയതിന് ശേഷമാണ്. പാട്ട് ഇറങ്ങിയതിന് ശേഷം ട്രെയിലർ ഇറങ്ങിയല്ലോ. ഈ ട്രെയിലർ കണ്ടതിന് ശേഷമാണ് അർജുൻ റെഡ്ഡി എന്ന ഫിലിമിൽ വിജയ് ദേവർകൊണ്ട ചെയ്ത ആ ഒരു ക്യാരക്ടറെ അതേപോലെ കോപ്പി അടിച്ചുകൊണ്ട് നമ്മുടെ സൂപ്പർ ശരണ്യയിൽ ഒരാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ പേര് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അനശ്വര രാജൻ്റെ കയ്യിലിങ്ങനെ വരച്ച് വെച്ചതിന് ശേഷം പോകുമ്പോൾ അനശ്വര ഭയങ്കര എന്താ പറയുക, ഓ തോറ്റുപോയി എന്നുള്ള ലെവലിൽ നിൽക്കുന്നൊക്കെ അത് കാണും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഒബ്സർവേഷൻ. അതായത് കോളേജ് മൂവീസ്, അതുപോലെ തന്നെ ഹോസ്റ്റൽ മൂവീസ്, അങ്ങനെ കുറേ മൂവീസ് ഇറങ്ങുന്ന കൂട്ടത്തിൽ ഇതുപോലെ ഒബ്സർവ് ചെയ്ത് നമ്മുടെ നാട്ടിലെ ഈ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാ മൂവീസിനെയും അതുപോലെ തന്നെ എല്ലാ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഒബ്സർവ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെയ്തിട്ടുള്ളൊരു മൂവിയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കതിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെ അശുഭമംഗളകാരി എന്ന് പറയുന്ന പാട്ടിറങ്ങിയതിന് ശേഷം ആ പാട്ട് ഒരുപാട് വട്ടം കേട്ട് ആ പാട്ടിൻ്റെ കോമഡി നമ്മൾ പാട്ടിലുള്ള സീനുകൾ കണ്ട് ചിരിക്കുന്നതിനൊപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ പാട്ടിലെ വരികളാണ്. ആ വരികൾ എഴുതിയിരിക്കുന്നത് സുഹൈൽ കോയ ആണ്. അതുപോലെ തന്നെ ആ ഒരു പാട്ടിൻ്റെ കമ്പോസർ എന്ന് പറയുന്നത് ജസ്റ്റിൻ വർഗീസ്. ഈ അശുഭമംഗളകാരി എന്ന് പറയുന്ന സോങ് പാടിയിട്ടുള്ളത് ശരത് ചേട്ടൻ പാടിയും അതുപോലെ തന്നെ മീര ജോണിയും കൂടിയാണ്. അപ്പോൾ ഈ പാട്ടിലെ എന്താണ് ആ പാട്ടിലെ കോമഡി, അത് ഈ പാട്ടിലെ കോമഡി എന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ലിറിക്സിലെ പറയുന്ന ആദ്യത്തെ രണ്ട് പേര് തന്നെ നിങ്ങൾ എടുത്തു നോക്കണം. ഒരു വണ്ട് തിന്ന പൂവരുത്തി, തണ്ടുടിഞ്ഞ ചെമ്പരുത്തി, ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു കോമഡി ഉണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ കുറേ കാര്യങ്ങളൊക്കെയും കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു വരികളാണത്. പക്ഷേ നമ്മുടെ സമകാലിക സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയൊരു വരികളായതുകൊണ്ടും പെട്ടെന്ന് നമുക്ക് കത്തില്ല. ചിലപ്പോൾ ആ വീഡിയോ കണ്ടുകൊണ്ട് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കത്തണമെന്നില്ല. പക്ഷേ പിന്നീട് ആ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ട് പാട്ട് മാത്രം കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ പാട്ട് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം അടുത്തൊരു ഹിറ്റ് അടിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. ഞാൻ തന്നെ ഒരു 10 വട്ടം കണ്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും കുറേ വട്ടം കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നത്തേന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എല്ലാ പെൺകുട്ടികൾക്കുള്ളൊരു കാര്യമാണ് എനിക്ക് മാത്രം എന്തുകൊണ്ട് നെഗറ്റീവായിട്ട് വരുന്നത്, എനിക്ക് മാത്രം എന്തുകൊണ്ട് നെഗറ്റീവായിട്ട്
നെഗറ്റീവായിട്ടോ ഒന്നും പോസിറ്റീവായിട്ടോ ഒന്നും നടക്കുന്നില്ല, ഡിപ്രഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, മൂഡ് സ്വിങ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പം ഇതിനെയെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗിരീഷ് ഷെഡി ഈ ഒരു സിനിമയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഈ സിനിമയുടെ സോങ്ങും ട്രെയിലറും കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, വളരെ കോമിക്കലായിട്ടും അതുപോലെ തന്നെ വളരെ ഇമോഷണലായിട്ടും എല്ലാം ഈ സിനിമയിലെ ഓരോ ഘട്ടങ്ങളും ഇങ്ങനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു നാല് പെൺകുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഈ സിനിമയ്ക്ക് നല്ലൊരു സ്റ്റോറിയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും നമ്മളിലേക്ക് ഇങ്ങനെ എത്തിച്ചു തരാനുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റോറിയാണെന്ന കാര്യത്തിലൊരു സംശയമില്ല. അപ്പോൾ നമ്മുടെ ഗിരീഷ് ഷെഡി അദ്ദേഹത്തിൻ്റെ പേര് ഒരിക്കലും നശിപ്പിച്ച് കളയില്ല, അടിപൊളി ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയായിരിക്കും. അപ്പം ഞാനും നിങ്ങളോടൊപ്പം തന്നെ സൂപ്പർ ശരണി എന്ന് പറയുന്ന മൂവി കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്നതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. സോ അടുത്തൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ദിസ് ഇസ് മീ ആചിത്യ ഷീന സൈനിങ് ഓഫ്. ബൈ ബൈ.